നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരുമെന്നും ഉറപ്പായി മൂന്നാം തവണ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കാര്യത്തിലാണ് പറഞ്ഞത് കേട്ടോ അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടുള്ള ചില വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ചില പ്രതിപക്ഷ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നിരുന്നു രാഷ്ട്രീയപരമായിട്ട് അവർ എതിർപക്ഷത്താണെങ്കിലും നല്ല സൗഹൃദം ുള്ളവരാണ് മോദി അങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ വിരോധം വ്യക്തിപരമായും അല്ലാതെയൊക്കെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് നരേന്ദ്രമോദി അപ്പോൾ മുതിർന്ന ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു മോദിജി അങ്ങ് രണ്ട് തവണ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞല്ലോ അങ്ങയുടെ ആ ആഗ്രഹവും എല്ലാ അല്ലെങ്കിൽ ആ വലിയൊരു ഈ ഒരു സ്ഥാനത്തെത്തി രണ്ട് തവണ കഴിഞ്ഞല്ലോ ഇനി എന്താണ് അങ്ങേക്ക് നേടാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മോദി തിരിച്ച് മറുപടി പറഞ്ഞത്രേ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നെ ഈ പരുവാക്കിയെടുത്ത് എന്നെ പരുവ പരുവപ്പെടുത്തി എടുത്തത് ഗുജറാത്തിൻ്റെ മണ്ണാണ് അതുകൊണ്ട് തന്നെ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞാൻ വിശ്രമം ആഗ്രഹിക്കുന്ന ഒരാളല്ല എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ലക്ഷ്യമൊന്നും നൂറ് ശതമാനം പൂർത്തിയായിട്ടില്ല ഇനിയും കുറേ ദൂരം പോവാനുണ്ട് എന്ന് മറുപടി കൊടുത്തത്രേ അതിൻ്റെ അർത്ഥം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരുമ്പോൾ അപ്പുറ സൈഡിൽ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയായിട്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും അങ്ങനെയും കൂടെ ഉണ്ട് പിന്നെ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു ട്വൻ്റി ട്വൻറ്റി ഫോർ വൺസ് മോർ മോദി അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരിക്കൽ കൂടി മോദി എന്നുള്ള രീതിയിൽ ഒരു ശ്ലോഗം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം ഒരിക്കൽ കൂടി അദ്ദേഹം തുറന്നു പറഞ്ഞില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൂടി അദ്ദേഹമായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റിയിട്ട് മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും നിലവിൽ പറയുമെന്ന് തോന്നില്ല ഒരുപക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് അമിത്ഷായോ അല്ലെങ്കിൽ യോഗിയോ ഒരു പക്ഷേ ഇവരെ ആരുമല്ലാത്ത മറ്റൊരാൾ വന്നേക്കാം അതാണ് ആ ബി ജെ പി എന്ന പാർട്ടിയുടെ ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടോ പതിമൂന്നോ ആ കാലഘട്ടത്തിന് മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ബി ജെ പി പോലും ഒരുപക്ഷെ വിശ്വസിച്ചിരുന്നില്ല അങ്ങനെയാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് അതിനു മുമ്പ് പല പേരുകളാണ് കേട്ടിരുന്നത് എന്നിട്ടും നരേന്ദ്രമോദിയായി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈം കൂടെ കഴിഞ്ഞതിന് ശേഷം മാറുമ്പോൾ യോഗി ആയിരിക്കില്ല ചിലപ്പോൾ അമിത്ഷായ ആയിരിക്കില്ല ഹിമന്ത വിശ്വ ആയിരിക്കില്ല മറ്റേതെങ്കിലും ഒരു താരമാവാം നേതാക്കൾക്ക് യാതൊരു പഞ്ഞുവില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ മോദിക്ക് ശേഷം ആര് എന്നത് കാലത്തിന് വിട്ടുകൊടുത്തേക്കുക ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ഇവിടെയുള്ള സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം എങ്ങനെ എടുത്തു കൊടുക്കാം എന്നുള്ള ആലോചനയിലാണ് നമ്മുടെ ഈ കൊച്ച് ഗവൺമെൻറ് പക്ഷേ പാർട്ടിക്കാരായിട്ടുള്ളവർക്ക് ഈ അവർ ഭരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ചില സ്ഥാനമാനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭരണപരിഷ്കാരം നടത്തിയിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിച്ചാൽ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല എന്നാലും അഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് ഏഴ് കോടിക്ക് മുകളിൽ ചിലവഴിച്ച ഒരു വകുപ്പാണ് യുവജനക്ഷേമ കമ്മീഷനുണ്ട് ലക്ഷങ്ങളാണ് ശമ്പളം അതേപോലെ തന്നെ സീൻ സീമേനെ ഇപ്പോൾ ഒരു പദവിയിൽ പിടിച്ചിരുത്താൻ പോകുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിലാണ് ശമ്പളം നമ്മുടെ തോറ്റ എം പി സമ്പത്ത് ഏഴ് കോടി രൂപയോളം കളഞ്ഞ് കളഞ്ഞു കുളിച്ചു എന്ന് പറയാൻ പറ്റി പറ്റില്ല ലവിയായിട്ട് പകുതി പാർട്ടിക്കും പകുതി അദ്ദേഹത്തിന് കിട്ടിക്കാണും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും കിട്ടിക്കാണും അങ്ങനെ എത്ര 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 അനവധി അനവധി നിരവധി തസ്തികളുണ്ട് അതിലൊക്കെ ലക്ഷങ്ങൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബിയിലെ ഒരു ഡ്രൈവർക്ക് പോലും ഒരു ലക്ഷത്തിന് മുകളിലാണ് ശമ്പളം പക്ഷേ ഇനി വരാൻ പോകുന്ന സംഗതി ഇവിടെയുള്ള ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടാത്ത രീതിയിലേക്ക് അത്രമാത്രം കഷ്ടത്തിലേക്കാവാൻ പോകുന്നു കേരള സർക്കാർ കഴിഞ്ഞ ദിവസം വായ്പ അധിക വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ എടുക്കുന്നു കേന്ദ്രം കണ്ടവഴി ഓടിച്ചു എന്നാണ് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കിഫ്ബി എന്ന് പറഞ്ഞൊരു തട്ടിക്കൂട്ട് സംഗതി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് തോമസ് ഐസക്കായിരുന്നു അതിൻ്റെ ആൾ വി എസിൻ്റെ കാലത്താണ് അത് തുടങ്ങിയത് അടുത്ത ഉമ്മൻചാണ്ടിയും അത് തുടർന്നു ഇപ്പോൾ അത് പക്കാ ഉടായിപ്പാണെന്ന് സി എ ജി തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ മറവിൽ കൂടെ കടമെടുക്കാമുള്ള അഭ്യാസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തവണ നടന്നിട്ടില്ല ഇനി കേന്ദ്രത്തിന് എതിരെ കുറേ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ കേന്ദ്രത്തിനെതിരെ ഒരു പ്രമേയം കൂടെ പാസ്സാക്കിക്കൊണ്ട് മയക്ക് കെട്ടി നാല് ചീത്തയും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് സമാധാനമാവും ഈ രീതിയിലാണോ കേരളം പോവേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല കേരളത്തിന് നികുതിയായിട്ട് കിട്ടുന്ന ശമ്പളം കൊടുക്കാനും മറ്റുമാണ് ചിലവഴിക്കുന്നത് ബാക്കിയുള്ള ആ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഓർക്കണം എന്നിട്ടും കേരളയിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് മസലും പിടിച്ചു നിൽക്കുന്നത് അതിന് പറ്റിയ അണികളും വെബ്ഡസ് ഡെസ്ക്